ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിൽ പല രീതികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കമ്മ്യൂണിക്കേഷന് കമ്മ്യൂണിക്കേഷനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വാക്കുകളാലുള്ള ആശയവിനിമയമാണ് നടക്കുന്നത് വാക്കുകളാലുള്ള ആശയവിനിമയമാകുമ്പോൾ അത് ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉപയോഗിക്കാതെയുള്ള ആശയവിനിമയമാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ശരീരഭാഷ ഉപയോഗിച്ച് ഒരു ആംഗ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയം നടത്തുന്നത് െൻ വിഷൽ കമ്മ്യൂണിക്കേഷൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ഈ ഇൻഫർമേഷൻസ് മനസ്സിലാക്കപ്പെടുന്നത് ഇമേജസിലൂടെയോ പിക്ചേഴ്സിലൂടെയോ അങ്ങനെയുള്ള വിഷവൽ ആയിരിക്കും ഈ ഇൻഫർമേഷൻസ് മനസ്സിലാക്കപ്പെടുന്നത് അതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് എ ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ യൂസിങ് വേർഡ്സ് വാക്കുകൾ ഉപയോഗിച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു വാക്കുകൾ ഉപയോഗിച്ച് ഉള്ള ഒരു ആശയവിനിമയമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ എത്ര തരമുണ്ട് എന്ന് നോക്കാം വെർബൽ കമ്മ്യൂണിക്കേഷനെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഓറൽ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ അതായത് സംഭാഷണത്തിലൂടെയുള്ള ആശയവിനിമയം ദെൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എഴുത്തിലൂടെയുള്ള ആശയവിനിമയം ഓറൽ കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെയുള്ള ആശയവിനിമയത്തെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഫോൺ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂം ടീച്ചിങ് ബിസിനസ് മീറ്റിംഗ് പബ്ലിക് സ്പീച്ചസ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു സംഭാഷണത്തിലൂടെയുള്ള ഒരു ആശയവിനിമയമാണ് മുഖാമുഖ ആശയവിനിമയം അതുപോലെ തന്നെ ഫോണിലൂടെയുള്ള ആശയവിനിമയം അതേപോലെ ക്ലാസ് റൂമിൽ ടീ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത് മുഖാമുഖത്തോടെയുള്ള ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ് ദെൻ അതേപോലെ ബിസിനസ് മീറ്റിങ്ങുകൾ ഒരു ഒരു വ്യക്തി പല വ്യക്തികളോട് ഒരേ സമയം മുഖാമുഖം സംസാരിക്കുന്നു പബ്ലിക് സ്പീച്ചസ് പൊതു പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി പല വ്യക്തികളോട് നേരിട്ട് സംസാരിക്കുന്നു ഇതെല്ലാം ഓറൽ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷന് ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ റിട്ടേൺ കമ്മ്യൂണിക്കേഷന് റൈറ്റിംഗ് ഓൺ പേപ്പർ ലെറ്റർ ഷോർട്ട് മെസ്സേജ് സർവീസ് ഇമെയിൽ പ്രിൻ്റഡ് ബുക്സ് ന്യൂസ് പേപ്പേഴ്സ് എന്നിവയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനുകളായി തിരിച്ചിരിക്കുന്നു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വാക്കുകൾ ഉപയോഗിച്ച് എഴുത്തിലൂടെയുള്ള ആശയവിനിമയമാണ് അത് പേപ്പർ അല്ലെങ്കിൽ ലെറ്ററിലൂടെയാകാം എസ് എം എസ് ദാറ്റ് ഈസ് ഷോർട്ട് മെസ്സേജ് സർവീസ് എസ് എം എസ്സിലൂടെ ആകാം ദെൻ ഇമെയിൽ ഇമെയിലൂടെയാകാം ദെൻ പ്രിൻ്റഡ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പർ എന്നിവയിലൂടെയും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ എത്ര തരമുണ്ട് എന്നുള്ളത് വിശദീകരിക്കാം ഒന്നാമത്തതാണ് ഓറൽ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ സംഭാഷണത്തിലൂടെയുള്ള ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇൻ വേൾസ് ടോക്കിംഗ് face ഫേസ് ടു ഫേസ് കോൺവെസേഷൻ വേ വൺ പേഴ്സൺ ടോക്സ് ടു മെനി അതേഴ്സ് അറ്റ് വൺസ് അതായത് ഒരു വ്യക്തി ഒരേ സമയം പല വ്യക്തികളെ മുഖാമുഖത്തിലൂടെയുള്ള സംഭാഷണമാണ് ഓറൽ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ഗ്രൂപ്പ് ഡിസ്കഷൻ രണ്ടാമത്തെ ഉദാഹരണമാണ് ടോക്കിംഗ് ടു ഫാമിലി മെമ്പേഴ്സ് അറ്റ് ഹോം ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ മുഖാമുഖം സംസാരിക്കുന്നത് ഓറൽ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷന് ഒരു എക്സാമ്പിളാണ് ദെൻ മൂന്നാമത്തെ ഉദാഹരണമാണ് ക്ലാസ് റൂം ടീച്ചിങ് ഒരു ക്ലാസ് റൂമിൽ ടീച്ചേർ സ്റ്റുഡൻസിനോട് ഫേസ് ടു ഫേസ് കോൺവെസേഷൻ നടത്തുന്നു അത് ഒരു ഓറൽ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷന് ഉദാഹരണമാണ് ബിസിനസ് മീറ്റിങ്ങിലും ഒരു വ്യക്തി പല വ്യക്തികളോട് ഒരേ സമയം നേരിട്ട് മുഖാമുഖം സംസാരിക്കുന്നു അത് ബിസിനസ് മീറ്റിംഗ് ഒരു ഓറൽ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഉദാഹരണമാണ് അഞ്ചാമത്തെ ഉദാഹരണമാണ് പബ്ലിക് സ്പീച്ചസ് ഒരു പൊതുപ്രസംഗത്തിൽ ഒരു വ്യക്തി ശ്രോതാക്കളായിട്ടുള്ള മറ്റുള്ള വ്യക്തികളെ നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു ആശയവിനിമയമാണ് ഓറൽ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ടോക്കിംഗ് ഓൺ എ ഫോൺ ഫോർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വ്യക്തിപരമായിട്ടോ ഓഫീസ് പരമായിട്ടോ ഒരു ഫോണിലൂടെ സംസാരിക്കുന്നതും ഓറൽ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷന് ഒരു ഉദാഹരണമാണ് ഫോൺ കൺവേഴ്സേഷൻ ഷുഡ് ബിഗിൻ വിത്ത് എ ഗ്രീറ്റിംഗ് ഹലോ ഫോണിലൂടെയുള്ള സംഭാഷണം എപ്പോഴും ഹലോ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും അതേപോലെ തന്നെ ദ കൺവേഴ്സേഷൻ ക്യാൻ എൻഡ് വിത്ത് എ താങ്ക് യു ആൻഡ് ബായ് ഒരു ടെലിഫോണിലൂടെയുള്ള കോൺവെസേഷൻ എപ്പോഴും അവസാനിക്കേണ്ടത് താങ്ക് യു അല്ലെങ്കിൽ ബൈ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം